ആദ്യമായി ഭഗവത്ഗീത പ്രകാശിപ്പിക്കപ്പെട്ടതും സൗജന്യമായി വിതരണം ചെയ്യപ്പെട്ടതും കാഴ്ച വൈകല്യം നേരിടുന്നവർക്ക് അനുഗ്രഹമാണെന്ന് തെളിയിക്കപ്പെട്ടു. കണ്ണ് കാണാത്ത കുട്ടികൾക്ക് വേണ്ടി ഭഗവത്ഗീത അവർ കേട്ട് ചൊല്ലുന്നു എന്നുള്ളതിനപ്പുറം അവർക്ക് ഈ വിധത്തിൽ അവരുടെ കയ്യിലത് വെച്ചു കൊടുക്കുക, അവർക്കത് വായിക്കാൻ സാധിക്കുക, പഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ആ ഒരു ആശയം, അതിമഹത്തായ, അതിഗംഭീരമായ, ദിവ്യമായ ഈ ആശയം ഏതൊരു ധന്യനിമിഷത്തിലാണോ സ്വാമി ജനഹൃദയത്തിൽ തെളിഞ്ഞു വന്നത്, അത് ഭഗവത് അനുഗ്രഹം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവത്ഗീതയുടെ ഒരു പ്രകാശം, അത് ഇരുളിൻ്റെ ലോകത്തേക്ക് നൽകാനുള്ള ഒരു വലിയ ശ്രമമാണ് സ്കൂൾ ഓഫ് ഭഗവത്ഗീത നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്ര സങ്കല്പം തന്നെയാണോ താങ്കളെ ഇതിന് പ്രേരിപ്പിച്ചത്, സ്വാമിജിയെ പ്രേരിപ്പിച്ചത്? ധൃതരാഷ്ട്ര ശബ്ദത്തെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ധൃതം രാഷ്ട്രം ഏന സഹ ധൃതരാഷ്ട്ര. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രെയിൽ ഭഗവത്ഗീത മലയാളത്തിൽ വന്ന് സ്വാമി സന്ദീപ് ചൈതന്യ ചെയ്ത വളരെ ഒരു നല്ല കാര്യമാണ്. ഇത്ര നാൾ നമ്മൾ ഇന്ത്യയിൽ വായിച്ചിരുന്നു ബ്രെയിലൊക്കെ, പക്ഷെ മലയാളത്തിൽ ഒരു പുസ്തകം ഇല്ല. ഇങ്ങനെ ഞാൻ അനേകം പേരോട് പറഞ്ഞപ്പോഴാണ് സ്വാമിജിയോട് പറഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു നമുക്കുണ്ടാക്കാം. അപ്പോൾ ബ്രെയിൽ മലയാളത്തിൽ നമുക്കിപ്പോൾ പാരായണം ചെയ്യാൻ ശ്ലോക രൂപത്തിൽ വന്നത് തന്നെ ശരിക്കും വലിയൊരു ഭാഗ്യമാണ്. കണ്ണുള്ളവർക്ക് പലർക്കും ഇപ്പോൾ പല പുസ്തകങ്ങൾ വിപണിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട. വായിക്കുന്നവരുണ്ട്, വായിക്കുന്നവരെ ഞാൻ പറയുന്നില്ല, എത്രയോ പേരുണ്ട് വായിക്കാത്തവർ. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നിലൊരു പുസ്തകം വെച്ചാലും ബ്രെയിൽ ഉണ്ടെങ്കിലേ വായിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് സ്വാമിജി നമുക്ക് കാണിച്ചു തന്നത്. സ്വാമി ചിന്മയാനന്ദ്.